ചെയ്തൽ നമ്മുടെ ചൈൽഡ് എഡിറ്റർ എത്തിച്ചേർന്നിട്ടുണ്ട്. ആർച്ച എ ജി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആർച്ച കുട്ടി. സ്വാഗതം. നമസ്കാരം. എങ്ങനെയുണ്ട് ഈ ഒരു എങ്ങനെയാണ് ഈ ഒരു ഓഡിഷനിലേക്ക് വന്നത്? ആദ്യം ഒരു സ്കൂളിൽ നിന്നായിട്ട് 5 കുട്ടികളുടെ പേരും അവർ പങ്കെടുക്കുന്ന മേഖലകളും അയച്ചു കൊടുക്കാൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് വാർത്ത വായിക്കുന്ന ഇഷ്ടമാണോ? ആ ഇഷ്ടമാണ്. ഇതിനു മുമ്പ് ചൈൽഡ് എഡിറ്റർ ആയിട്ട് വന്നിട്ടും ഉണ്ട്. കഴിഞ്ഞ വർഷം കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരു പ്രാവശ്യം കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട് വായിക്കാൻ വേണ്ടി. ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. വാർത്ത കാണാറുണ്ടോ? ആ കാണാറുണ്ട്. എല്ലാ വാർത്ത എല്ലാ ചാനലുകളും? എല്ലാ ചാനലും കാണാറുണ്ട്. എന്നും കാണും എല്ലാ ദിവസവും പറ്റുന്ന, അതായത് വൈകുന്നേര സമയങ്ങളില് സ്കൂൾ വിട്ടൊക്കെ വന്ന് രാത്രി ചിത്രം വിചിത്രം ഒക്കെ എല്ലാ ദിവസവും കാണാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വായിച്ചു തുടങ്ങിയ. പഠനത്തോടൊപ്പം കൂൺകൃഷിയിലും 100 മേനി വിളവെടുക്കുകയാണ് മലപ്പുറം ഗവൺമെന്റ് കോളേജിലെ NSS വോളണ്ടിയർമാർ. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി വിദ്യാർത്ഥികൾ നടപ്പാക്കി വരുന്ന ഷെയർ എ മീൽ പദ്ധതിക്ക് പണം കണ്ടെത്താനാണ് കൂൺകൃഷി തുടങ്ങിയത്. കൃഷിയുടെ പ്രചാരണാർത്ഥം ക്യാമ്പസിൽ കഴിഞ്ഞ ദിവസം ഭക്ഷ്യമേളയും ഒരുക്കി. കഴിഞ്ഞ വർഷം ചെറുതായിട്ട് തുടങ്ങി, നല്ല സക്സസ് ആയത്. വളരെ കുറച്ച് ഒരു 20 ബഡ്ഡായിട്ടാണ് നമ്മൾ തുടങ്ങിയത്. കുട്ടികളുടെ സംഘശക്തിയെ എങ്ങനെ ഒരു പ്രൊഡക്റ്റീവായിട്ട് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. 100 കുട്ടികൾ അവർ 500 രൂപ വീതം എടുത്തിട്ട് 50,000 രൂപ കളക്ട് ചെയ്യുന്നു. എന്നിട്ട് അപ്പോൾ അവർക്കും ഇത് നടത്തിക്കൊണ്ടുപോകാൻ നല്ല താല്പര്യം ഉണ്ടാകും. അതോടൊപ്പം ഇതിൻ്റെ ലാഭം അവർ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു. ഷെയറമിൽ എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട് ഇവിടെ. ഇത് ഹോസ്പിറ്റലിലെ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഞങ്ങൾ കഞ്ഞിയും കൂട്ടുകറിയൊക്കെ വിതരണം ചെയ്യുന്നു, ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഒരു ഫണ്ടിങ് എന്നുള്ള നിലക്കാണ് ഇത് ചെയ്യുന്നത്. കൂൺകൃഷി എല്ലാവരും സാധാരണ പറയാം ഭയങ്കര റിസ്ക് ഉള്ള ഒരു കൃഷിയാണെന്നാണ്. അപ്പോൾ ഞങ്ങൾക്കിത് തെളിയിക്കണം, ഇത് അത്ര റിസ്കുള്ള ജോലിയൊന്നുമല്ല, എല്ലാവർക്കും വീട്ടിൽ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണെന്ന്. യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ടാണ് ഒരു ക്യാമ്പസിൽ ഇങ്ങനെ ഒരു കൃഷി രീതി ആദ്യമായിട്ട് ചെയ്തത്. കിലോ 400 രൂപ വെച്ചിട്ടാണ് ഞങ്ങൾ 250 രൂപയുടെയും 125 ഗ്രാമിൻ്റെയും ഒക്കെ പാക്കറ്റുകളാക്കിയിട്ടാണ് കൊടുക്കാറുള്ളത്. ഏകദേശം 45 കിലോയിലധികം ഞങ്ങൾ വിറ്റിട്ടുണ്ട്. ഇതിൻ്റെ മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ കോളേജിനകത്ത് തന്നെയാണ്, ടീച്ചേഴ്സ് കുട്ടികളൊക്കെ തന്നെയാണ് വാങ്ങിക്കുന്നത്. ഞങ്ങളിപ്പോൾ മെയിനായിട്ട് ഫസ്റ്റ് പ്രോഗ്രാമാണിത്, ഫുഡ് ഫെസ്റ്റ്, മഷ്റൂം ഫെസ്റ്റ് എന്നുള്ള രീതിയിൽ. ഇനി ഇത് വിജയിക്കുകയെന്നുണ്ടെങ്കിൽ കൂടുതൽ പുറത്തേക്ക് ഞങ്ങൾക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് മലപ്പുറം.